കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനം ഇന്നുണ്ടായേക്കും. രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കും. ശനിയാഴ്ച തന്നെ കോൺഗ്രസ് തപാൽ മുഖേന സുപ്രീംകോടതി വിധി അടക്കമുള്ളവ കൈമാറിയിരുന്നു. അതിനിടെ വാരണാസി ജ്ഞാൻവാബി തർക്ക മന്ദിരത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ ഇന്നും തുടരുന്ന സാഹചര്യമുണ്ട്. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണനുണ്ട്. ഗൗതം, ഈ രാഹുലിനൊരു താൽക്കാലിക ആശ്വാസം നൽകിക്കൊണ്ട് കോടതിയുടെ ഇത്തരത്തിലൊരു സ്റ്റേ വന്ന സാഹചര്യത്തിൽ ഇനി ലോക്സഭാ സെക്രട്ടേറിയറ്റിന് വിജ്ഞാപനം വരിക എന്നുള്ളൊരു സാങ്കേതികത്വമാണ് ബാക്കിയുള്ളത്. അത് ഇന്നുണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് വിവരങ്ങൾ? ലക്ഷ്മിയും, വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി ഈ അപകീർത്തി കേസിൽ രാഹുലിന്റെ ശിക്ഷ നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്ന ഒരു വിധിപ്രസ്താവം നടത്തിയത്. ഇതാണ് കോൺഗ്രസ് നേതാവ് രാഹുലിന് ആശ്വാസമായത്. പിന്നീട് ശനി ഞായർ ദിവസങ്ങളായിരുന്നു, പാർലമെൻ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കോടതി നിർദ്ദേശങ്ങളും വിധിയും എല്ലാം തന്നെ തപാൽ മുഖേന ലോക്സഭാ സെക്രട്ടേറിയറ്റ് ജനറലിൻ്റെ ഓഫീസിലേക്ക് അയച്ചിരുന്നു. അതിനാൽ ഇന്നിപ്പോൾ രാവിലെ വീണ്ടും ലോക്സഭയും രാജ്യസഭയും ചേരുകയാണ്. അതിനാൽ ഇന്ന് തന്നെ ഒരുപക്ഷേ രാഹുലിൻ്റെ അയോഗ്യത നീക്കിക്കൊണ്ട് ഒരുപക്ഷേ ഈ പാർലമെൻറ്റിലെ അംഗത്വം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇന്ന് തന്നെ ഒരുപക്ഷെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം ഈ കോടതി പൂർണ്ണമായി ഒരു കുറ്റവിമുക്തി നൽകുന്ന വിധിപ്രസ്താവമല്ല നടത്തിയിട്ടുള്ളത്. താൽക്കാലികമായ സ്റ്റേ ആണ് അപകീർത്തി കേസിൽ രാഹുലിന് ആശ്വാസമായിട്ടുള്ളത്. അതിനാൽ താൽക്കാലിക സ്റ്റേയ്ക്ക് ഈ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കുമോ അല്ലെങ്കിൽ അത് ഈ താൽക്കാലികമായ സ്റ്റേ ആണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വൈകിപ്പിക്കുമോ എന്ന ഒരു ആശങ്ക കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിലുണ്ട്. എന്തായാലും ഇന്ന് തന്നെ വിജ്ഞാപനം ഇറക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ രാഹുലിന് വീണ്ടും പാർലമെൻറ്റിലേക്ക് എത്താൻ സാധിക്കും. കഴിഞ്ഞ മാർച്ചിലാണ് രാഹുലിൻ്റെ വയനാട് നിന്നുള്ള പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. നമുക്കറിയാം മോദി പരാമർശം, ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന മോദി വിഭാഗത്തെ അങ്ങേയറ്റം മോശമായി പരാമർശിക്കുന്ന ഒരു വിവാദത്തിൽ പൂർണേഷ് മോദി നൽകിയ, ബി ജെ പിയുടെ ഗുജറാത്ത് എം എൽ എ ആയിട്ടുള്ള പൂർണേഷ് മോദി നൽകിയ പരാതിയിലാണ് സൂറത്ത് സെഷൻസ് കോടതിയുടെ ശക്തമായ ഒരു വിധിപ്രസ്താവം ഉണ്ടായത്. രാഹുൽ കുറ്റക്കാരനാണെന്നും 2 വർഷത്തെ തടവിന് വിധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ജനറൽ രാഹുലിനെ ഈ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി താൽക്കാലികമായി രാഹുലിന് ആശ്വാസമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ ലോക്സഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഇദ്ദേഹത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായേക്കാം. ഗൗതം, മറ്റൊരു കാര്യം, ഈ ജ്ഞാൻവാബിയിൽ വിശ്വേശ്വർ മഹാദേവ ക്ഷേത്രം തകർത്തുകൊണ്ടാണോ മസ്ജിദ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. നമുക്കറിയാം ഹിന്ദു ചിഹ്നങ്ങൾ മേൽക്കൂരയിലും ഒക്കെ കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ സർവേ ഇന്നും തുടരുകയാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ? ലക്ഷ്മി, സർവേയുടെ 4ാമത്തെ ദിവസമാണ്. സർവേയിൽ ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന പല രേഖകൾ, പല നിർമ്മിതികൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വിഗ്രഹ അവശിഷ്ടങ്ങൾ, 5 അടി ഉയരമുള്ള ഒരു മൂർത്തിയുടെ വിഗ്രഹം, അതോടൊപ്പം തന്നെ തൃശൂലം പോലെയുള്ള ഹിന്ദു ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും അതോടൊപ്പം തന്നെ കണ്ടെത്തലുകളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. 40-അംഗ സംഘമാണ് കഴിഞ്ഞ 3 ദിവസമായി ഈ തർക്കമന്ദിരത്തിനകത്ത് പരിശോധന നടത്തുന്നത്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പരിശോധന നടക്കുക. ഈ ക്ഷേത്ര കമ്മിറ്റിയുടെയും, അതായത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ഈ മസ്ജിദ് കമ്മിറ്റിയുടെ പ്രതിനിധികളും ഈ നടക്കുന്ന പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. കാരണം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനാൽ ഇരുവിഭാഗങ്ങളുടെ പ്രതിനിധികളെയും ഒപ്പം ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 40-അംഗ ടീമും ചേർന്നുകൊണ്ടാണ് ജ്ഞാൻവാബി തർക്കമന്ദിരത്തിനകത്ത് ഈ പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ ഇതിനകത്ത് ജ്യോതിർലിംഗം കണ്ടെത്തുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഈ അഭിഭാഷക കമ്മീഷൻ നടത്തിയ വീഡിയോഗ്രാഫിയിൽ ഉൾപ്പെടെ ഈ ജ്യോതിർലിംഗവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇതിൽ നിന്നും കണ്ടെത്തിയതാണ്. എന്തായാലും ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു പഠനം അത് സ്വാഭാവികമായും ഈ കേസിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കും. ലക്ഷ്മി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.